أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا صدق الله صدق الله العلي العظيم അദരണീയരായ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ, സർവലോക രക്ഷിതാവും കരുണാവാരിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമീകരിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. ഇസ്ലാം ആഗ്രഹിക്കുന്നത് ശക്തവും ഭദ്രവും സുന്ദരവും സുരക്ഷിതവുമായ ഒരു സാമൂഹ്യ ഘടനയുമാണ്. ആ വിഷയത്തെ മുന്നിൽ വച്ചുകൊണ്ട് കഴിഞ്ഞ 7 ഖുതുബകളിലൂടെ ഒരു സാമൂഹ്യ നിർമ്മിതിയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം വ്യക്തി കുടുംബം, ആ കുടുംബത്തിലെ വ്യത്യസ്തമായ തലങ്ങൾ, മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, സഹോദരങ്ങൾ, ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചാണ് സുദീർഘമായ കുറേയധികം കുത്തുബകളിലൂടെ പറഞ്ഞു വച്ചത്. ആ വിഷയത്തെ ഇവിടെ സമാപിപ്പിക്കുകയാണ്. അതിന്റെ ഏറ്റവും അവസാനം സൂചിപ്പിക്കുവാനുള്ള അവർ നമ്മുടെ കുടുംബമല്ല, എന്നാൽ കുടുംബം പോലെ പരിഗണിക്കേണ്ട ഒരു വിഭാഗത്തെ കൂടി ചേർത്ത് വച്ചുകൊണ്ടല്ലാതെ ആ വിഷയം പൂർത്തീകരിക്കാൻ കഴിയില്ല. നമ്മുടെ അയൽവാസികളാണ്. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ, അവരുടെ ബന്ധങ്ങളിൽ, അവരുടെ ഇടപെടലുകളിൽ ചിലർക്ക് ചിലരെക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനവും പരിഗണനയും നൽകിയിട്ടുണ്ട്. നാം തന്നെ പലപ്പോഴും മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, അകലത്തെ ബന്ധുവിനേക്കാൾ അയലത്തെ ശത്രുവാണ് നമുക്ക് ഗുണം ചെയ്യുക എന്ന്. നമുക്കൊക്കെയും അയൽവാസികളുണ്ട്, നമുക്കൊക്കെയും ഒരുപാട് ബന്ധങ്ങളുമുണ്ട്. ഈ അയൽപക്ക ബന്ധങ്ങളെ നിങ്ങളീ ഭൂമിയിലും നിങ്ങളുടെ അയൽവാസികളായിട്ട് എങ്ങനെ ഇടപഴകുന്നു എന്നത് നിങ്ങളുടെ പരലോക ജീവിതത്തെ ബാധിക്കുന്നു. എന്നെല്ലാം ഒരുപാട് പരലോക വിജയത്തെയും പരാജയത്തെയും നിർണയിക്കുന്നിടത്ത് പോലും നിർണായകമായ ഒരു പങ്ക് അയൽപക്ക ബന്ധങ്ങളുമായിട്ടുണ്ട്. മഹാനായ മഹാനാധിപതി ബദൽ അലിയല്ലാഹു അൻഹു ഒരിക്കൽ അയൽവാസിയോടുള്ള ബാധ്യതകളെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഞാൻ എന്റെ അയൽവാസിയോട് പാലിക്കേണ്ട മര്യാദകൾ? അവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ കുറേ വർത്തമാനങ്ങൾ ഒന്നും പറയാതെ അയൽവാസിയോട് പാലിക്കേണ്ട മര്യാദകളിൽ ആദ്യത്തെ വർത്തമാനം പറഞ്ഞത് അയൽവാസി നിന്നോട് കടം ചോദിച്ചാൽ കൊടുക്കണം എന്നാണ്. ഇതൊരു വലിയ സാമൂഹ്യ പാഠമാണ്. യഥാർത്ഥത്തിൽ അയൽവാസി നിന്നോട് കടം ചോദിച്ചാൽ കൊടുക്കണം, അയൽവാസി നിന്നോട് സഹായം ചോദിച്ചാൽ കൊടുക്കണം, അയൽവാസിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നിവർത്തിച്ചു കൊടുക്കണം. ഈ 3 വാക്കുകളാണ് മൊറാദുബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
വേറെ ഒരുപാട് അയൽപക്ക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ പറയും. കഴിഞ്ഞ കുത്തുബയിൽ സൂചിപ്പിച്ചതുപോലെ അയൽവാസികളെ കുറിച്ച് ധാരാളം വർത്തമാനങ്ങളുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ മാകാല ജിബ്രീൽ യൂസീനി അനിൽച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജിബ്രീൽ എന്നെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. അനിൽജാർ എന്റെ അയൽവാസിയെ കുറിച്ച്, അയൽവാസിക്ക് നന്മ ചെയ്യുന്നതിനെ കുറിച്ച്, അയൽവാസിയെ പരിഗണിക്കേണ്ടതിനെ കുറിച്ച്. അവസാനം ജിബ്രീൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കയറിപ്പോകുമ്പോൾ ഞാൻ ഹത്താ മനന്തു, ഞാൻ ചിന്തിച്ചുപോയി, അന്നഹു സയുവരിസുഹു, എന്റെ മരണത്തിന് ശേഷം എന്റെ സ്വത്തിൽ എന്റെ അയൽവാസി അനന്തരാവകാശിയാകുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചുപോയി എന്നാണ്. ഈ അയൽപക്ക ബന്ധങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വിലയിരുത്തിയാൽ പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്ത ഒരുപാട് അയൽപക്കങ്ങളുണ്ട്. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല, ഫ്ളാറ്റുകളിൽ താമസിക്കുന്നതിന്റെ ഒരു പൊതു സ്വഭാവമാണ്, അങ്ങനെയാണ്. വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടികളിൽ പരസ്പരം കണ്ടുമുട്ടുകയും കൈകൊടുക്കുകയും സൗഹൃദം പങ്കുവെക്കുകയും ചെയ്യുന്നിടത്താണ്. അതിൽ ചില മാനദണ്ഡങ്ങളുണ്ട്, സമ്പത്തിന്റെ മാനദണ്ഡമുണ്ട്, വൈജ്ഞാനിക യോഗ്യതകളുടെ മാനദണ്ഡമുണ്ട്. അതൊക്കെ സമൂഹം വരച്ചുവെച്ചതാണ്. ഇതിനുമപ്പുറം സ്വതന്ത്രമായി കഴിയുന്ന ധാരാളം കുടുംബങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അയൽവാസി എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാടുമുള്ള 40 കുടുംബങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ മദീനയിൽ എത്ര അകലങ്ങളിലായിരുന്നു വീടുകൾ ഉണ്ടായിരുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. വിശാലമായ പ്രദേശമാണ്. നമ്മളെപ്പോലെ 5 സെന്റ് ഭൂമിയുള്ള ആളുകളല്ല. 5 സെന്റ് ഭൂമിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 1 ഏക്കർ ഭൂമിയിൽ 20 വീടുകൾ ഉണ്ടാകും, 2 ഏക്കർ ഭൂമിയിൽ 40 വീടുണ്ടാകും. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. എന്നിട്ട് പോലും നിങ്ങളുടെ അയൽവാസി എന്ന് പറയുന്നത് ഈ 40 വരുന്ന, അതിൽ തന്നെയും തരംതിരിവുണ്ട്. മൂന്നാക്കിയിട്ട് വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാടിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ നിസാഇലെ 36 സൂക്തം ഞാൻ പാരായണം ചെയ്തത് ആ സൂക്തമാണ്. വഅബ്ദുല്ലാഹ വല തുശ്രികു ബിഹി ശൈഅ, നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കാൻ പാടുള്ളതല്ല. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. വബിദിൽ ഖുർബ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യുക. വലിയ യതാമ വൽ മസാകീൻ, അനാഥകൾക്കും അഗതികൾക്കും നിങ്ങൾ ഗുണം ചെയ്യുക. അതൊന്നും ഇനി വിശദീകരിക്കേണ്ടതില്ല. അതിനുശേഷം പറയുന്നത് വൽ ജാരിദിൽ ഖുർബ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കളായ അയൽവാസികൾ. നിങ്ങളുടെ അയൽവാസികൾ 3 തരത്തിലുണ്ട്. അതിലൊന്ന് നിങ്ങളുടെ അയൽവാസിയുമാണ്, നിങ്ങളുടെ ബന്ധുവുമാണ്. മറ്റൊന്ന് നിങ്ങളുടെ അയൽവാസിയുമാണ്, ഇസ്ലാമിക സമൂഹത്തിലെ അംഗവുമാണ്, അഥവാ സത്യവിശ്വാസികളുമാണ്. മറ്റൊന്ന് നിങ്ങളുടെ അയൽവാസിയാണ്, പക്ഷെ ആ മനുഷ്യൻ ഇസ്ലാമിക സമൂഹത്തിലെ മെമ്പറല്ല, അഥവാ മുസ്ലിമല്ല. ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് അയൽവാസികളെ യഥാർത്ഥത്തിൽ തരംതിരിക്കുന്നത്. ഈ 3 കൂട്ടരോടുള്ള ബാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധുവായ അയൽവാസിയോട് നിങ്ങൾ ബാധ്യത പൂർത്തീകരിക്കുമ്പോൾ 2 കൂലിയാണ്, ബന്ധം ചേർത്തു എന്നതും അയൽവാസിയെ പരിഗണിച്ചു എന്നതുമാണ്. നിങ്ങളുടെ സത്യവിശ്വാസിയായ അയൽവാസിയെ പരിഗണിക്കുമ്പോൾ സത്യവിശ്വാസം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇടയ്ക്ക് ചേർത്ത ബന്ധത്തെ നിങ്ങൾ ഊട്ടിയുറപ്പിച്ചു എന്നതും നിങ്ങളുടെ അയൽവാസിയെ പരിഗണിച്ചു എന്നതുമാണ് അവിടെ വരുന്നത്. അതേസമയം അവിശ്വാസിയായ നിങ്ങളുടെ അയൽവാസിയിലേക്ക്, അവിശ്വാസിയായ അയൽവാസിയെ പരിഗണിക്കുന്നതിനെ കുറിച്ചുമുണ്ട്. അങ്ങനെയാണല്ലോ, ഒരു സഹാബി അദ്ദേഹത്തിന്റെ വീട്ടിൽ അറുത്ത മാംസം വിതരണം ചെയ്തിട്ട് അതിന്റെ ഒരു പങ്കുമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാംസം വിതരണം ചെയ്തിട്ട് നീ ആർക്കൊക്കെ കൊടുത്തു എന്ന് ചോദിച്ചിട്ടില്ല.
പക്ഷെ ഒരു കാര്യം പിന്നെയും പിന്നെയും മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചത് നിന്റെ അയൽവാസിയായ ജൂതന് നീ കൊടുത്തു എന്നാണ്. നിന്റെ അയൽവാസിയായ ജൂതനെ നീ പരിഗണിച്ചിട്ടില്ല എന്ന് മൂന്ന് പ്രാവശ്യം ചോദിച്ചു എന്നാണ്. അപ്പൊ അവിശ്വാസിയായ അയൽവാസി അഥവാ മനസ്സുകൊണ്ട് ഇണക്കപ്പെടേണ്ടവരാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചം എന്നിലൂടെ, എനിക്ക് മാത്രമല്ല അത് എന്നിലൂടെ പ്രസരിക്കണം. അപ്പോ ആ അർത്ഥത്തിൽ പരിഗണിക്കേണ്ട അയൽവാസിയെ കൂടി പരിഗണിച്ചു എന്നതാണ് അവിശ്വാസിയായ അയൽവാസിയോടുള്ള ബാധ്യതകൾ നിർവഹിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്. വൽജാരീജുനു അകന്ന അയൽവാസിയാണ്. അതുപോലെ വത്സാഹിജിബിജം നിങ്ങളുടെ സഹവാസികളാണ്. അപ്പൊ അയൽവാസികളെ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് പഠിപ്പിച്ചത്. എന്നല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തെ ഏത് ദർശനത്തിന്റെ മുമ്പിലും ഏറ്റവും ശക്തമായി ഉയർത്തി വെക്കാൻ കഴിയുന്ന ഒരു വർത്തമാനമുണ്ടല്ലോ. തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറുനിറച്ചുണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ല. അയൽവാസിയുടെ ഭക്ഷണത്തിന്റെ കാര്യം നമ്മളെയാണ് ഏൽപ്പിച്ചത്. ഞാൻ എന്റെ അയൽവാസിയെ പരിഗണിക്കുന്നിടത്ത് ആ അയൽവാസികൾ അവരുടെ അയൽവാസികളെയും പരിഗണിക്കുന്നുണ്ട്. കാർഷിക നിയമം പഠിപ്പിച്ചപ്പോ പറഞ്ഞില്ലേ, കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് നല്ല മഴ പെയ്തു, തോട്ടത്തിൽ വെള്ളം കിട്ടി, വെള്ളം വേണമെങ്കിൽ കെട്ടി നിർത്താം, ഇനിയും ഇനിയും കൃഷിക്ക് ഉപയോഗിക്കേണ്ടതാണ്. പക്ഷെ നിങ്ങളുടെ തോട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടിയ വെള്ളത്തിൽ നിങ്ങളുടെ കണങ്കാലിനോളമുള്ള അളവ് വെള്ളം നിങ്ങൾക്ക് ശേഖരിച്ചു വെക്കാം. കണങ്കാലിന്റെ മുകളിലേക്കുള്ളത് നിങ്ങളുടെ അയൽവാസിയായ തോട്ടക്കാരൻ അവകാശപ്പെട്ടതാണ്. അവിടെയും അയൽവാസിയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ എന്താ ആ തോട്ടക്കാരന് മഴ കിട്ടിയിട്ടില്ലേ, അയാൾക്കും മഴ കിട്ടിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ എന്റെ വെള്ളം വിട്ടുകൊടുക്കുന്നത്? അവിടെയാണ് ആ അയൽവാസിക്കും ഇതേ നിർദ്ദേശമുണ്ട്. ആ അയൽവാസിയും അയാളുടെ കണങ്കാലിന് മുകളിലുള്ള വെള്ളം ശേഖരിച്ചു വെക്കാൻ പാടില്ല. അപ്പോൾ അയാളിൽ നിന്ന് അയാളുടെ അയൽവാസിയിലേക്ക്, അങ്ങനെ അയൽവാസികളിൽ നിന്ന് അയൽവാസികളിലേക്ക് വെള്ളമെത്താത്ത ഒരു ഭൂപ്രദേശവും ഇല്ലാത്ത വിധം വെള്ളം വകവെച്ചു കൊടുക്കുന്നു എന്നതാണ് കൃഷിയുടെ ഒരു പാഠം. ഞാൻ പറയുന്നത് എത്ര വലിയ ധാർമ്മിക നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ഹക്കുശുഫത്ത് എന്ന് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട് ഇസ്ലാമിൽ. ഹക്കുശുഫത്ത് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്നിട്ട് സാധാരണ കൂട്ടു ബിസിനസ് നടത്താറുണ്ട്. ഈ കൂട്ടു ബിസിനസ്സിൽ പങ്കാളിത്ത ബിസിനസ് നടത്തുന്ന ആളുകളിൽ ഏതെങ്കിലും ഒരു പങ്കാളി ഒഴിഞ്ഞാൽ അയാളുടെ ഷെയർ സാധാരണ വിൽക്കുന്നത് ആർക്കാണ്? അവരുടെ കൂട്ടത്തിൽ പങ്കാളികളായിട്ടുള്ള ബാക്കിയുള്ളവരിൽ ആരാണോ അതെടുക്കാൻ സന്നദ്ധരായത് അവരാണ് അതിന്റെ ഒന്നാമത്തെ അവകാശി. അവർക്കാണ് കൊടുക്കേണ്ടത്. അവരാരും അതിന് തയ്യാറല്ല എങ്കിൽ മാത്രമാണ് അവരുടെ സമ്മതത്തോടുകൂടി മറ്റൊരാൾക്ക് കൈമാറുക. ഇതിനെ ശുഭത്ത് എന്നാ പറയാം. ഒരു മനുഷ്യൻ അയാളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചാൽ അവിടെ ഹക്കു ശുഭത്ത് പഠിപ്പിച്ചു വെച്ചില്ല. ആ വീടിന്റെ ഒന്നാമത്തെ അവകാശി അയാളുടെ അയൽവാസിയാണ്. തന്റെ അയൽവാസിയോട് ചെന്ന് സംസാരിക്കണം, ഞാൻ എന്റെ വീട് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ഇന്ന വിലയിട്ടിരിക്കുന്നു, താങ്കൾക്ക് അതെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താങ്കൾക്ക് എടുക്കാം. അദ്ദേഹം പറയുന്നത് എനിക്ക് താല്പര്യമില്ല എങ്കിൽ ഞാൻ പുറമേക്ക് കൊടുക്കുന്നു. ഇനി പുറമേ അത് കച്ചവടമാവുമ്പോ ആ വരുന്ന അയൽവാസിയിൽ നിന്ന് ഈ അയൽവാസിക്ക്, ആ വരുന്ന കച്ചവടക്കാരന് ഈ അയൽവാസിക്ക് ഭാവിയിൽ പ്രയാസങ്ങൾ ഉണ്ടാകരുത് എന്നതുകൂടി നമ്മൾ പാലിക്കും. അത്രത്തോളം ഇസ്ലാം മതവശില്ലേ. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണപദാർത്ഥത്തെ കുറിച്ച് പറഞ്ഞില്ലേ, ഇതാ തവഖ്തൽ മിർക്ക യാ അബദർ, അബൂദർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയാം, യാ അബദർ ഇതാ തവഖ്തൽ മിർക്ക, നീ വീട്ടിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട ഭക്ഷണം പാചകം ചെയ്താൽ ഫക്സിർ മഹ, അത് പാകം ചെയ്യുമ്പോൾ തന്നെ അതിൽ വെള്ളം ചേർക്കണം, എന്നിട്ട് പറഞ്ഞ ആഹത് ജീറാനക്ക, നിന്റെ അയൽവാസിയെ നീ പരിഗണിക്കണം, നിന്റെ അയൽവാസിക്ക് കൂടി അതിൽ അവകാശമുണ്ട്. അയൽവാസിയോട് മോശമായി പെരുമാറിയ ഒരു സ്ത്രീയെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സംശയം ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. പ്രവാചകരെ ഒരു സ്ത്രീയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ആ സ്ത്രീ ഒരുപാട് നമസ്കരിക്കുന്നുണ്ട്, ധാരാളം നന്മകൾ ചെയ്യുന്ന സ്ത്രീയാണ്. ധാരാളം നമസ്കരിക്കുന്നു, ധാരാളം നോമ്പെടുക്കുന്നു, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഇത് മൂന്നും എടുത്തു പറഞ്ഞു.
പക്ഷെ ആ സ്ത്രീയുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അവർ നാവ് കൊണ്ട് തന്റെ അയൽവാസിയെ ദ്രോഹിക്കുന്നവളാണ്. തന്റെ അയൽവാസിയെ കുറിച്ച് പല വർത്തമാനങ്ങളും പറയാറുണ്ട്, ഗുണവും ദോഷവും ഒക്കെ പറയും. അങ്ങനെയും ഉണ്ടല്ലോ, നാവ് കൊണ്ട് നാവിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകൾ. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൽ ലമിനലി മാബൈന ഹയ്ഹി വമാബൈന ഫഹദൈഹി അല്ലമനുഹുൽ ജന്ന എന്ന് പഠിപ്പിച്ചത്. എല്ലില്ലാത്ത രണ്ടേ രണ്ട് അവയവങ്ങളെ കുറിച്ചാണ്. താടിയെല്ലുകളുടെയും തുടയെല്ലുകളുടെയും ഇടയിലുള്ള രണ്ട് അവയവങ്ങളുടെ കാര്യത്തിൽ മൻ ലമിനലി, നിങ്ങളിൽ ആരെങ്കിലും എനിക്ക് ഗ്യാരണ്ടി തരാൻ തയ്യാറുണ്ടോ? അല്ലമനുഹുൽ ജന്ന, ഞാൻ അവന് സ്വർഗം ഗ്യാരണ്ടി തരാം. ആ രണ്ട് അവയവങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ഗ്യാരണ്ടി തന്നാൽ മതി, ഞാൻ സ്വർഗം നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്ത്രീയെ കുറിച്ച് ചോദിക്കുന്നത് ഇവരൊരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്, പക്ഷെ അവരുടെ നാവ് കൊണ്ട് അവർ അയൽവാസിയെ ദ്രോഹിക്കുന്നു. എന്താണ് അവരെ കുറിച്ച് അഭിപ്രായം? ഒറ്റ വർത്തമാനം കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സിന്ന, അവർ നരകത്തിലാണ്. മറ്റൊരു സ്ത്രീയെ കുറിച്ച് ചോദിച്ചു, അവർ വളരെ പരിമിതമായ വളരെ കുറഞ്ഞ ആരാധനാകർമ്മങ്ങൾ മാത്രമേ അവർ നിർവഹിക്കുന്നുള്ളൂ, തുച്ഛമായ ആരാധനാകർമ്മങ്ങൾ. ഒരുപാട് നമസ്കരിക്കുന്നില്ല, ദാനകർമ്മങ്ങൾ നിർവഹിക്കുന്നില്ല, ഒരുപാട് നോമ്പെടുക്കുന്നില്ല. പക്ഷെ അവരുടെ ഗുണം അവർ അയൽവാസികളോട് മാന്യമായി പെരുമാറുന്നുണ്ട്. അവരുടെ നാവ് കൊണ്ട് അവർ അയൽവാസിയെ ദ്രോഹിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർ സ്വർഗത്തിലാണ്. അവർ സ്വർഗത്തിലാണ്, മറ്റേ സ്ത്രീ നരകത്തിലാണ്. നമ്മളൊക്കെ പരിശോധിക്കേണ്ടത് നമ്മുടെ അയൽപക്ക ബന്ധങ്ങളെ കുറിച്ചാണ്. നമ്മളിന്ന് പലപ്പോഴും ഈ അടുത്ത് ഒരു സഹോദരന്റെ അടുത്ത് വന്നു, അയൽപക്ക ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വളരെ അത്ഭുതം തോന്നിയതാണ്. കാരണം അദ്ദേഹത്തിന്റെ വീട് ഒരൊറ്റ മതിലാണ്, പക്ഷെ ഇദ്ദേഹം എന്റെ അടുക്കൽ വരുന്നത് ആ അയൽവാസിയുടെ മകളെ, സ്കൂൾ വിദ്യാർത്ഥിനിയായ മകളെ കാണാൻ പാടില്ലാത്ത കോലത്തിൽ മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം ഞാൻ ഇന്നാലിന്ന സ്ഥലത്ത് വെച്ച് കണ്ടു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് കണ്ടത്? കണ്ടിട്ട് രണ്ടു മൂന്നാഴ്ചയായി. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയോട് പറഞ്ഞോ? ഇല്ല, എനിക്ക് പറയാൻ പേടിയാണ്, ഉസ്താദ് പറയണം. ഞാനുമായിട്ടൊരു ബന്ധവുമില്ല ആ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ അയൽവാസി എന്ന് പറയുന്ന മനുഷ്യൻ എനിക്കൊരു പരിചയമില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ സ്വന്തം അയൽവാസിയായ മനുഷ്യനോട്, പ്രിയപ്പെട്ട സഹോദര, താങ്കളുടെ മകളെ ഞാൻ ഇന്റെ അടുത്ത് വെച്ച് കണ്ടു, ഒന്ന് ശ്രദ്ധിക്കണമെന്ന ഒരു ജാഗ്രതയുടെ വർത്തമാനം പറയാൻ പോലും ഈ അയൽപക്ക ബന്ധത്തിന് കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, ഒരുപാടൊരുപാട് നാളുകളായി അവർക്കിടെ പ്രത്യേകിച്ച് ആവശ്യങ്ങളില്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്ന് ഡിപ്പെൻഡ് ചെയ്ത്, അങ്ങനെയുണ്ടല്ലോ പണ്ടൊക്കെ അയൽവാസികൾ അങ്ങനെയാണ്, എല്ലാം പരസ്പരം കടം വാങ്ങിയും. നമ്മളൊക്കെ പലപ്പോഴും ആലോചിക്കുമ്പോൾ പഴയ ഒരു കാലമുണ്ട്, എല്ലാ വീടുകളിൽ നിന്നും എല്ലാ ഉപകരണങ്ങളും ഇല്ല. റമദാൻ വന്നാൽ റമദാനിന് പത്തിരി ഉണ്ടാക്കുന്ന പ്രസ് വാങ്ങാൻ അയൽവാസിയുടെ വീട്ടിലേക്ക് കടം വാങ്ങാൻ പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഉപകരണങ്ങൾ കടം വാങ്ങാൻ പോകുന്നവരുണ്ട്. ഒരു ഉപകരണം ഒരു വീട്ടിലുണ്ടെങ്കിൽ മറ്റൊരു വീട്ടിൽ മറ്റൊന്നുണ്ടാകും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഓരോ നാട്ടിലും. ഇന്ന് അത്തരം അയൽപക്ക ബന്ധങ്ങൾ ഇവിടെ ഇല്ലാതായി പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കുടുംബത്തിലെ നാല് അംഗങ്ങൾ ആത്മഹത്യ ചെയ്തില്ലേ? അവർക്കുമില്ലേ അയൽവാസികൾ? അവർക്കുമില്ലേ സഹോദരങ്ങൾ? അവർക്കുമില്ലേ സുഹൃത്തുക്കൾ? പക്ഷെ എന്തുകൊണ്ട് ഈ ബന്ധങ്ങളിൽ പരസ്പരം ഇത് പറയാനും പങ്കുവെക്കാനും ആശ്വസിപ്പിക്കാനും പരിഹാരം കണ്ടെത്താനും കഴിയുന്ന രീതിയിൽ അയൽപക്ക ബന്ധങ്ങൾ പോലും വരുന്നില്ല? അവിടെയാണ് വ്യക്തികളിൽ നിന്ന് നമ്മൾ പഠിച്ച് അയൽപക്ക ബന്ധങ്ങൾ വിശാലമായി രാഷ്ട്ര സംവിധാനത്തിലേക്ക്, റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. അതും അയൽപക്കം തന്നെയാണ്. യുദ്ധം കഴിഞ്ഞ ദിവസം ആരംഭിച്ചു കഴിഞ്ഞു. ആ യുദ്ധത്തെക്കുറിച്ച് കൂടെ അയൽപക്ക ബന്ധമെന്ന അർത്ഥത്തിൽ നമ്മളൊന്ന് വിലയിരുത്തി നോക്കൂ. ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളൊന്നും യുദ്ധങ്ങളല്ല, അതൊക്കെയും ഏകപക്ഷീയമായ ഇടപെടലുകളാണ്. ഒരുപക്ഷെ വെട്ടിപ്പിടിക്കലിന്റെ ഭാഗമാണ്, ഒരുപക്ഷെ വംശീയ ഉന്മൂലനത്തിന്റെ ഭാഗമാണ്, ഒരുപക്ഷെ അധിനിവേശത്തിന്റെ ഭാഗമാണ്.
ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധമുണ്ടായാൽ അതിൽ ആര് ജയിക്കുമെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളുടെ കൂട്ടത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന റഷ്യയും 22 സ്ഥാനത്ത് നിൽക്കുന്ന ഉക്രൈനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ മല്ലനും മുടന്തനും തമ്മിലുള്ള യുദ്ധത്തിൽ ആര് വിജയിക്കുമെന്നതിൽ ആർക്കും തർക്കമില്ല. പക്ഷെ അതേസമയം തന്നെ നാറ്റോ സംവിധാനത്തിന്റെ മറ്റ് സഖ്യകക്ഷികൾ ഏതെങ്കിലുമൊക്കെ രംഗത്തിറങ്ങുകയും യുദ്ധം മറ്റൊരു ദിശയിലേക്ക് മാറിപ്പോവുകയും ചെയ്താൽ ആ യുദ്ധത്തെ നിരീക്ഷിച്ചുകൊണ്ട് നിരീക്ഷകരായ വ്യക്തികൾ രേഖപ്പെടുത്തി വെക്കുന്നു, ഒരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് വരെ വഴിതിരിഞ്ഞു പോകാം. ഇതിന്റെ അനന്തരഫലം എന്താ? അനന്തരഫലം എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് സ്വർണത്തിന്റെ വില 1400 രൂപ കൂടി എന്നതൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇനിയങ്ങോട്ട് ഡീസലിന്റെയും പെട്രോളിന്റെയും വില കൂടാൻ പോകുന്നു എന്നതൊരു വലിയ പ്രശ്നമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ആലോചിച്ച് നോക്കൂ, എല്ലാ സംവിധാനങ്ങളും ഏറ്റവും സൂക്ഷ്മമായി വികാസം പ്രാപിച്ചു കഴിയുമ്പോൾ, നമ്മളൊക്കെ പണ്ട് അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയാൽ എല്ലാത്തിലും കാണുന്നത് ഒരു ഡോക്ടറായിരുന്നു. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. ഇപ്പോൾ ഓരോ അവയവത്തെയും കുറിച്ച് സൂക്ഷ്മമായി പഠിച്ച ഓരോ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. എന്തുകൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ പോകുന്നു എന്ന് ചോദിച്ചാൽ, ആ മേഖലയെ മാത്രം നമുക്ക് ചികിത്സിച്ചാൽ മതി എന്നതാണ്. പണ്ട് യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും യുദ്ധങ്ങളുണ്ട്. യുദ്ധം ഇപ്പോൾ സാങ്കേതിക വിദ്യകൾ വികാസം പ്രാപിച്ച ഘട്ടത്തിലാണ്. പക്ഷെ അപ്പോൾ സംഭവിക്കുന്നതോ, യുദ്ധത്തിന്റെ സകലമായ ധാർമ്മിക മര്യാദകളും ലംഘിക്കപ്പെടും. പണ്ടുകാലത്തെ യുദ്ധങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഈ ഏറ്റുമുട്ടൽ നടത്തുന്ന ആളുകൾക്ക് മാത്രമാണ് പരിക്കുണ്ടാവുക, അവർ മാത്രമാണ് കൊല്ലപ്പെടുക, അവർക്ക് മാത്രമേ അതിന് നഷ്ടം സംഭവിക്കുന്നുള്ളൂ എന്നല്ല, യുദ്ധം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും. പഴയ യുദ്ധങ്ങൾ അങ്ങനെയാണ്. പക്ഷെ ഇപ്പോഴത്തെ യുദ്ധങ്ങളോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധഭൂമിയിലേക്ക് പോകുന്ന സഹാബാക്കളെ വിളിച്ചു നിർത്തിയിട്ട് പറയുന്ന നിർദ്ദേശങ്ങളില്ലേ? നിങ്ങൾ യുദ്ധഭൂമിയിൽ കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവരുടെ നേരെ നിങ്ങളുടെ ആയുധം ഉയർത്താൻ പോലും പാടില്ല. നിങ്ങൾ മരങ്ങൾ മുറിക്കരുത്. കുടിവെള്ള സ്രോതസ്സുകളുണ്ടെങ്കിൽ അത് നശിപ്പിച്ചു കളയരുത്. സ്ത്രീകളെ നിങ്ങൾ ആക്രമിക്കരുത്. വയോധികരായ വൃദ്ധരായ ആളുകളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ പരിഗണിക്കണം. അവരുടെ നേരെ നിങ്ങൾ ആയുധമുള്ളവരെ മുറിപ്പെടുത്തരുത്. ഇപ്പൊ നടക്കുന്ന യുദ്ധങ്ങളുടെ ഏറ്റവും വലിയ അനന്തര ഫലം എന്ന് പറയുന്നത് നിരപരാധികളായ ഒരുപിടി മനുഷ്യർ വധിക്കപ്പെടുന്നു എന്നതാണ്. അല്ലെങ്കിൽ ഒരുപാടൊരുപാട് മനുഷ്യർ ഓരോ കാലഘട്ടത്തിലും അഭയാർത്ഥികളായി ദേശാന്തര ഗമനം നടത്തേണ്ടി വരുന്നു എന്നതാണ്. ഇതിന്റെ ലാഭം ചെയ്യുന്നതോ ആയുധ കമ്പോളമാണ്. ആയുധ കമ്പോളം ഇതിൽ ഒരുപാട് ലാഭം കൊയ്യുന്നുണ്ട്. മറ്റുള്ള പല മേഖലകളിലും ഇതിന്റെ ലാഭം വരുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു വലിയ കച്ചവട താല്പര്യമുണ്ട്. ഓരോ രാജ്യങ്ങളും അങ്ങനെയാണല്ലോ. ജനങ്ങളുടെ നികുതിയിൽ നിന്ന് രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി എത്ര ലക്ഷം കോടികളാണ് മാറ്റിവെക്കുക. അപ്പൊ ഇടയ്ക്ക് അതിർത്തിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊട്ടണം, അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു യുദ്ധം ഉണ്ടാകണം. അപ്പോഴാണല്ലോ ഈ തീറ്റിപ്പോറ്റുന്ന അതിർത്തി സേനകൾക്കും അല്ലെങ്കിൽ തങ്ങൾ കരുതി വിട്ടിട്ടുള്ള ആയുധങ്ങൾക്കും ഒക്കെ ചെലവുണ്ടാകും. അതിന്റെ പിന്നിൽ ഒരു വലിയ പൊളിറ്റിക്സ് ഉണ്ട്. ഞാൻ പറയുന്നത് യുദ്ധത്തിന്റെ സകലമായ ധാർമ്മിക നിലവാരവും തകർക്കപ്പെട്ട് ആയുധ കച്ചവടത്തിന് ലാഭമുണ്ടാവുകയും ഒരുപാടൊരുപാട് നിരപരാധികൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് യുദ്ധങ്ങൾ. അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള യുദ്ധങ്ങളിൽ കൊല്ലപ്പെടുന്നത് സ്വാഭാവികമാണ്. നമ്മൾ പറയാറില്ലേ, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയാണല്ലോ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. 46 കോടി മനുഷ്യരാണ്. ആ 46 കോടി മനുഷ്യരെന്ന് പറയുന്നത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് തങ്ങളുടെ പിതാക്കന്മാരെ നഷ്ടപ്പെട്ട് അനാഥരായ മക്കളുണ്ട്, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട് വിധവകളായ സ്ത്രീകളുണ്ട്, അവരുടെ കൂട്ടത്തിൽ കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെട്ട് കുടുംബത്തിന്റെ എല്ലാമെല്ലാമായിരുന്ന അത്താണി നഷ്ടപ്പെട്ടു പോയ നിരാലംബരായിത്തീരുന്ന വൃദ്ധരായ മാതാപിതാക്കളുണ്ട്. അങ്ങനെ ഒരു 46 കോടിയായിരുന്നു ഇന്ത്യയുടെ ജനസംഖ്യ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ? അവരെയാണ് ജവഹർലാൽ നെഹ്റു അഭിസംബോധന, അത് സ്വാതന്ത്ര്യം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി ജീവാർപ്പണം ചെയ്ത മനുഷ്യരുടെ പിന്മുറക്കാരാണ്. പക്ഷെ ഇതങ്ങനെയാണോ? ഓരോ മരണവും, പണ്ട് ഹിരോഷിമയിൽ നാഗസാക്കിയിൽ ഒക്കെ ബോംബ് വർഷം നടന്നതിന് ശേഷം
ഫ്രാൻസിലെ ഒരു കവി എഴുതിയ ചില വരികളുണ്ട്. അദ്ദേഹം എഴുതി വെച്ചത് യുദ്ധം അവസാനിക്കും, യുദ്ധം അവസാനിക്കും, നേതാക്കൾ ഹസ്തദാനം നടത്തും, വൃദ്ധയായ സ്ത്രീ രക്തസാക്ഷിയായ തന്റെ മകന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കും, ഭാര്യ അവളുടെ ഭർത്താവിനായി കണ്ണുചിമ്മാതെ കാത്തിരിക്കും, കുട്ടികൾ അവരുടെ വീരനായ പിതാവിനെ കാത്തിരുന്ന് ഉറങ്ങിപ്പോകും. എന്തിനാണ് ഈ യുദ്ധമെന്ന് എനിക്കറിയില്ല, പക്ഷേ അതിന്റെ വില ആരാണ് കൊടുക്കുന്നത് എന്ന് എനിക്കറിയാം. അതിന്റെ വില കൊടുക്കേണ്ടി വരിക നിരപരാധികളാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത് അയൽപക്ക ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന യുദ്ധഭൂമികളെ കുറിച്ചും നമ്മൾ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അവിടെ നിലനിൽക്കേണ്ട ഒരു സൗഹൃദാന്തരീക്ഷമുണ്ട്. മനുഷ്യൻ മനസ്സുവെച്ച അതിർത്തികളിൽ നിന്ന് പിന്നെയും അതിർവരമ്പുകൾ വിപുലീകരിക്കാൻ, അതല്ലെങ്കിൽ ദുർബലരായ രാജ്യങ്ങളെ തങ്ങളിലേക്ക് ചേർക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന പടയോട്ടങ്ങളും കയ്യേറ്റങ്ങളും ചെറുക്കപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ അതിലൂടെ ലാഭം കൊയ്യുന്ന, കാണാമറയത്തിൽ നിന്ന് ലാഭം കൊയ്യുന്ന കുറെ മനുഷ്യരുടെ കുൽസിതമായ ശ്രമങ്ങളുണ്ട്, ചില രാഷ്ട്രങ്ങളുടെ കുൽസിതമായ ശ്രമങ്ങളുണ്ട്. അവിടെയൊക്കെയും ഈ നിരപരാധികളായ മനുഷ്യർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവിടെ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. നമ്മുടെ അയൽവാസി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചതുപോലെ ഈ ദുനിയാവിൽ നിങ്ങളുടെ അയൽവാസി ആരാണോ അവർ തന്നെയായിരിക്കും നാളെ പരലോകത്ത് നിങ്ങൾക്ക് അയൽവാസികളായിട്ടുണ്ടാവുക. അള്ളാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അയൽവാസിയോട് മാന്യമായി പെരുമാറട്ടെ. അയൽവാസിയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് മുഅ്മിൻ. നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല തന്റെ അയൽവാസിയോട് നന്നായി പെരുമാറുന്നതുവരെ. ഇങ്ങനെ ഒട്ടനവധി അയൽപക്ക ബന്ധങ്ങളുടെ ഗാംഭീര്യം നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്ത ആ അയൽവാസിയുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, അയൽവാസിയുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ, അയൽവാസിയെ പ്രോത്സാഹിപ്പിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരൽ, ഇങ്ങനെ തുടങ്ങി ഒരു വിളിക്കിപ്പുറം ഞാനുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ എന്റെ ഒരു വിളിക്കപ്പുറമുണ്ട് എന്നതാണ് എന്റെ ധൈര്യം. ഈ പരസ്പരമുള്ള കൊള്ളക്കൊടുക്കുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തെ ഏറ്റവും നന്നായി, ഏറ്റവും മനോഹരമായി വരച്ചു വെക്കുക എന്നാണ് സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. അവർ നമ്മുടെ ബന്ധുക്കളല്ല, എന്നാൽ അവർ നമ്മുടെ കുടുംബത്തോളം പോകുന്ന പരിഗണന അർഹിക്കുന്നവരാണ് എന്ന് ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല കുടുംബങ്ങളെ വാർത്തെടുക്കാൻ, ഏറ്റവും നല്ല സാമൂഹ്യ അന്തരീക്ഷം വാർത്തെടുക്കാൻ കഴിയുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്.